കോവിഡ് കാലത്ത് അധിക ബിൽ സംബന്ധിച്ച കാര്യമാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കേരള സംസ്ഥാന സർക്കാർ കാര്യമായ മാറ്റമാണ് ഈ ബില്ലിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം, എത്ര വലിയ ബില്ലാണെങ്കിൽ 5 തവണകളായി അടയ്ക്കാൻ സാധിക്കും എന്നുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ ബില്ലിനെ 5 കൊണ്ട് ഹരിച്ച് അതിൽ ലഭിക്കുന്ന സംഖ്യ മാത്രം നിങ്ങൾ ഈ മാസം അടച്ചാൽ മതിയാവുന്നതാണ്. 5 തവണകളായി നിങ്ങൾക്ക് KCB ബില്ലുകൾ അടയ്ക്കാൻ സാധിക്കും. ഈ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി കേരള സംസ്ഥാന സർക്കാർ 200 കോടി രൂപയാണ് ഇതിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. ഉപഭോഗം മാത്രം ഉണ്ടായിരുന്നവരും സൗജന്യങ്ങൾക്ക് അർഹത ഉണ്ടായിരുന്നവരുമായ ഉപഭോക്താക്കൾക്ക് ഉയർന്ന ബില്ല് വന്നത് പ്രയാസം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇത് കണക്കിലെടുത്താണ് ചില പ്രധാന തീരുമാനങ്ങൾ സർക്കാർ നിർദ്ദേശമനുസരിച്ച് വൈദ്യുതി ബോർഡ് എടുത്തത്. 40 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന 500 വാട്ടിൽ താഴെ കണക്റ്റഡ് ലോഡുള്ളവർക്ക് വൈദ്യുതി സൗജന്യമാണ്. ഈ വിഭാഗത്തിന് ഇപ്പോൾ ഉപയോഗിച്ച വൈദ്യുതിയുടെ അളവ് കണക്കിലെടുക്കാതെ തന്നെ സൗജന്യം അനുവദിക്കും. പ്രതിമാസം 40 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന 1000 വാട്ടിൽ താഴെ കണക്റ്റഡ് ലോഡുള്ളവർക്ക് യൂണിറ്റിന് 1.50 രൂപയാണ് നിരക്ക്. ഈ വിഭാഗത്തിൽപ്പെട്ട ഉപയോക്താക്കൾക്ക് ഇപ്പോൾ ഉണ്ടായ ഉപഭോഗം എത്ര യൂണിറ്റായാലും 1.50 രൂപ എന്ന നിരക്കിൽ തന്നെ ബില്ല് കണക്കാക്കും. പ്രതിമാസം 50 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് ഇത്തവണ അധിക ഉപഭോഗം മൂലമുണ്ടായ ബില്ലിൽ ബിൽ തുക വർധനവിൻ്റെ പകുതി സബ്സിഡി നൽകും. പ്രതിമാസം 100 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് ഇത്തവണ അധിക ഉപഭോഗം മൂലമുണ്ടായ ബിൽ തുകയുടെ വർധനവിൻ്റെ 30% സബ്സിഡി അനുവദിക്കും. പ്രതിമാസം 150 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് അധിക ഉപഭോഗം മൂലമുണ്ടായ ബിൽ തുകയുടെ വർധനവിൻ്റെ 25% സബ്സിഡി. പ്രതിമാസം 150 യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്ന മുഴുവൻ ഉപയോക്താക്കൾക്കും അധിക ഉപഭോഗം മൂലമുണ്ടായിട്ടുള്ള വർധനവിൻ്റെ 20% സബ്സിഡി നൽകും. ലോക്ക്ഡൌൺ കാലയളവിലെ വൈദ്യുതി ബിൽ അടക്കാൻ 3 തവണകൾ അനുവദിച്ചിരുന്നു. ഇത് 5 തവണകൾ വരെ അനുവദിക്കും. ഈ നടപടികളുടെ ഭാഗമായി വൈദ്യുതി ബോർഡിന് 200 കോടിയോളം രൂപയുടെ അധിക ബാധ്യതയുണ്ടാകുമെന്നാണ് അവർ കണക്കാക്കുന്നത്. ഇതിൻ്റെ ഗുണം 90 ലക്ഷം ഗാർഹിക ഉപയോക്താക്കൾക്ക് ലഭിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാനിടുന്ന അടുത്ത ഇൻഫോർമേറ്റീവായ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.